അസ്സലാമലൈക്കും. അപ്പം നമ്മളൊന്ന് ആദ്യം തന്നെ എന്നോട് കാര്യം പറയണേ, നമ്മൾ പുതിയതായി വീഡിയോ കാര്യം കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ. അപ്പോൾ റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു പഫ്സ് ഉണ്ടാക്കുന്ന രീതി എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ രീതിയാണ് കേട്ടോ, പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനാവശ്യത്തിനുള്ള മൈദ എടുക്കുക, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണമുണ്ട് ഈ സ്പൂൺ കൊണ്ട് ഇളക്കുക, അതിൽ കുറച്ച് സൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പച്ചവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അത് നമ്മൾക്ക് ഇപ്പോൾ എത്ര ആൾക്കാരനുസരിച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ടാൽ മതി. നമുക്ക് ഇവിടെ മൂന്നാൾക്കാരുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം യോജിപ്പിക്കുക, വെള്ളം ഏറാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ നല്ലോണമാണ് കുഴച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നല്ല കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ സ്ലാബ് ഉണ്ടാവുമല്ലോ, കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയും. അപ്പം നമ്മളിത് സ്ലാബ് റാക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ അങ്ങനെ നമ്മൾ ഈ കല്ലെടുത്ത് എറിയണ പോലെ നമ്മൾ ഇതിമൊക്കെ ഇങ്ങനെ എറിഞ്ഞാൽ നല്ല മായം കിട്ടും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വല്ലാണ്ട് കൈകൊണ്ട് കുഴക്കേണ്ടി വരില്ല. അപ്പം നമ്മളെ സഹായിക്കാൻ നമ്മൾ ചെറിയ മോനുണ്ട്. നമ്മളിതിട്ട് എറിയുമ്പോൾ ഇത് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഓന് എത്ര പറഞ്ഞാലും ചെറിയ മക്കളാകുമ്പോൾ ഇങ്ങനെ നമ്മൾ മാക്സിമം പിടിച്ച് ഇങ്ങനെ തൂങ്ങും. അപ്പോൾ ഒരു വിധമൊക്കെ കുഴച്ചെടുത്തിട്ട് കുറച്ച് സൺഫ്ലവറും പരട്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കേട്ടാ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ അതിനൊക്കെ മൈദ നല്ല പല പരിവാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത്, അതിക്കൂടെ ഒരു പട്ടിയും കറാമ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ലോണമാണ് ചതച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി കറി ഉണ്ടാക്കുന്നുണ്ട്, അതിക്കും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മളിത് ചതച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൊണ്ട് എടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണമാണ് വറ്റുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറോളം നല്ലോണമാണ് വറ്റിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ട് അത് ചെറുതാക്കി കൊത്തി അരിഞ്ഞതട്ടാ, നീളത്തിലരിയത് കൊത്തി അരിഞ്ഞത് എടുക്കണം. എന്നിട്ട് ഇത് വയന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണമാണ് വറ്റുക. ഇത് വേഗം വയന്ന് കിട്ടും ഉപ്പിട്ട് കൊടുത്താൽ. അതിപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്യൂട്ടാ. വേഗം പണി കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗത്ത് കുത്തിയിറക്കാമല്ലോ ഈ മക്കളായിട്ട്. അപ്പം വേഗം ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് അയക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഈ വെളുത്തുള്ളിൻ്റെ പൗഡറാണ്, അതൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ചേർത്തു എന്നുള്ളൂട്ടാ. പിന്നെ വലിയ ഉള്ളിൻ്റെ പൗഡർ, പിന്നെ സോയ സോസൊക്കെ ഉണ്ടാവുമല്ലോ എടുത്തും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൗഡർ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, എരുമില്ലാതെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ തിന്നും. അതിക്കൂടെ നമ്മൾ സോസ് കൊണ്ട് ഒഴിച്ചെടുത്താൽ നല്ല രസമാണ്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമ്മൾ പെരയിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എരു ഇഷ്ടപ്പെടുന്നവർക്ക് മുളകും മുളകും പൊടിയൊക്കെ ഇട്ടുകൊടുക്കും. നമ്മളിതിന് അങ്ങനത്തെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഒരു ഐറ്റം ഇടുന്നേ. പിന്നെ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു മണം ഒരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഏകദേശമൊക്കെ ഇവിടെ ആയി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പില്ലേ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, അല്ലാത്ത ഇഷ്ടപ്പെടാത്തവരതുകൊണ്ട് ഒഴിവാക്കിക്കോളി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല, എരു കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എരു പറ്റാണ്ട് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കൃതപ്പണിയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് വലുത് ഇഷ്ടമാണ്, അവർ സന്തോഷമല്ല. അപ്പം നമുക്ക് വലുത്, അപ്പോൾ അതൊന്ന് തണുക്കണം മാറ്റി വെച്ചിട്ടാ. അപ്പോൾ വേഗം നമ്മൾ അടുത്ത പണി വേഗം എടുക്കുക. നമ്മൾ ഒന്ന് തീരുമ്പോൾ വേഗം എടുത്താൽ നമുക്ക് വേഗം പണി തീർക്കാമല്ലോ. അപ്പോൾ പിന്നെ പോത്തർച്ച കിട്ടീനി, അപ്പോൾ അത് നല്ലോണം കെഗി വൃത്തിയാക്കി മുറിച്ച് വെച്ചീന്. അപ്പോൾ അതൊന്ന് കറിയാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദീകരിച്ചിട്ടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോത്തിൻ്റെ ലെങ്ത്തും കൂടും ചെയ്യും, പിന്നെ ഇത് ഉണ്ടാക്കിയതിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചടക്കും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് ഇനി നമ്മൾ നേരത്തെ കുഴച്ച മാവ് നല്ല മായം കിട്ടിയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല മായമുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ പത്തിരിക്കല്ലിൻ്റെ കോയിലുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് നല്ലോണം നീളത്തിൽ കട്ട് ചെയ്യാതെ പരത്താൻ നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നീളത്തിൽ പരത്തണം. എന്നിട്ട് നമുക്ക് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പരമാവധി നമ്മൾ എടുത്തിക്കണ്. അപ്പോൾ അപ്പുറത്ത് നമ്മളെ മോന് വല്ലാണ്ട് കരയുന്നുണ്ട് തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കുറ്റം കുറവാക്കണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചാളിട്ടാ. നമ്മൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ ഈ ചെറിയ മക്കളൊക്കെ ആയിട്ടൊക്കെ അല്ലേ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒക്കെ പോരായ്മ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല നീളത്തിൽ പരച്ചിട്ട് കുറച്ച് സൺഫ്ലവർ കൊണ്ട് വീതിക്കുണ്ട്. എന്നിട്ട് നല്ലോണം അണിലോടത്തും പരത്തിയതിന് ശേഷം കുറച്ച് മൈദ തൂവി കൊടുത്തിക്കണ്. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പാകം ഒരു സൈഡ് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ആ സൈഡ് ചെയ്തതിൻ്റെ ശേഷം അത് പറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ തൂവി കൊടുക്കുക. അപ്പോൾ മറുഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം കുറച്ച് സൺഫ്ലവർ പറ്റി കൊടുക്കുക. പിന്നെ
മൈദ തൂക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സിൻ്റെ മോഡലാവും. അത് എന്നിട്ട് നല്ലോണമായിട്ട് നീളത്തിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ അങ്ങനെ പരത്താൻ ശ്രമിക്കണം. ഇത് നീളം പരത്തണം, വട്ടത്തിലാവാൻ പാടില്ല. എന്നിട്ട് ആ നീളം പരത്തിയോടത്ത് ഇങ്ങനെ കോണായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് ഒരു ചതുരം ഒരു ബോക്സിൻ്റെ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നാല് ഭാഗം നമുക്ക് കത്തിയോണ്ട് കട്ട് ചെയ്തെടുക്കുക. നാല് ഭാഗം കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വക്കത്തുള്ളത് അതുകൊണ്ട് മാത്രം കേട്ടോ, അത് കളയണ്ട. നമുക്ക് ഇനി മാവ് പരറ്റാം. അപ്പോൾ ഇത് ഇനി നാലാക്കി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാല് പഫ്സിൻ്റെ ഷീറ്റ് നമുക്ക് ഇവിടെ റെഡി ആയിക്കണേ. ആ അപ്പോൾ നമ്മളിവിടെ മുട്ട പൊങ്ങി വെച്ചിരിക്കണേ, അത് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഫില്ലിങ്ങും ഇതിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇതൊരു വീഡിയോയിൽ ചെയ്യണ പോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൗത്തിയൊക്കെ മൽത്തിയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇവിടെ നമ്മൾ മൽത്തി വെച്ചിട്ട് കുറച്ച് ഫില്ലിങ്ങാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ പൊട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചിലരാണ് ആ മൈദ കലക്കിയിട്ട് അങ്ങനെ നാല് ഭാഗം ഒട്ടിക്കും, ചിലർ വെള്ളം കൊണ്ട് ഒട്ടിക്കും. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, എന്നാലും നമ്മളിത് ഒട്ടും. ഇത് ഒട്ടുന്ന രീതി എങ്ങനെ, നമ്മൾ കുഴക്കണോടത്താണ് ഈ മാവ് കുഴക്കണോടത്താണ് അതിൻ്റെ കാര്യം കേൾക്കുന്നത്. നമ്മൾ നല്ലോണം മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചാണ് നമ്മളത്, പിന്നെ നമുക്കൊരു പശയും ഇല്ലാതെ നമുക്ക് ഒട്ടിച്ച് കിട്ടുള്ളൂ. അത് നല്ലോണം ശ്രദ്ധിക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ മുളക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ കോണായി കിടക്കുന്നത് മടക്കുക, പിന്നെ ആ മറുവശം മടക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിത്തൊക്കെ നമുക്ക് കാണുന്നുണ്ടാവും, അത് നമ്മൾ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ നിൽക്കും. നമുക്ക് ഒട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കും. അപ്പോൾ നമ്മളത് ഒരു ബോക്സ് ഇവിടെ റെഡി ആയിക്കണം. അതേപോലെ മറ്റൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി വിചാരിക്കണം. ഇനി നമ്മളിത് ചുട്ടെടുക്കുക. ഇതിന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതിന് മൂടി ആവശ്യമായിട്ടാ. പിന്നെ അത് ഇട്ടിൽ ചെമ്പട്ടിൻ്റെ മൂടിയാണ്, മൂടിയല്ല അതിൻ്റെ അടിയിൻ്റെ ഉള്ളിൽ ഉള്ള സാധനമാണ്. ഇട്ടിൽ ചെമ്പട്ടിൻ്റെ അടിയിൽ ഒറ്റ അടിയിൽ വരുന്നതാണ് നമ്മൾ വെച്ചെടുത്തേക്കണത്. എന്നുള്ളത് കയ്യിൽ ഇതില്ലെങ്കിൽ ഇട്ടിൽ ചെമ്പട്ടിൻ്റെ തട്ടുണ്ടാവുമല്ലോ, ആ തട്ടെടുത്താൽ മതി. അതും ലാസ്റ്റ് വെക്കുന്ന തട്ടെടുത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ മേലെ വെക്കുന്ന തട്ട് ചിലപ്പോൾ ഇതിന് പാകമാവില്ല. ഇനി ഓരോ പാത്രത്തിനനുസരിച്ചിട്ട് അത് എന്നിട്ട് ആദ്യം നമ്മൾ 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു ആവി കയറ്റണം. അപ്പോൾ എന്നാലൊരു ചൂടാവുള്ളൂ. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് മുട്ട കലക്കിയത് പിന്നെ ഇതിൻ്റെ മേലെ വീറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലൊരു ഹോളുണ്ട്, അത് നമ്മൾ ചെറിയ പേപ്പർ വെച്ചിട്ട് അടച്ചുകൊടുത്തേക്കണ്. പഫ്സൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് 3 മുസമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതായിട്ടാണ് ജ്യൂസ് അടിച്ചാൽ നമുക്ക് നോമ്പറക്കുമ്പോഴത്തേന് അതാണ് കുടിച്ചാൽ. അപ്പോൾ നോമ്പറക്കാനൊക്കെ ഏകദേശം ഒക്കെ അയക്കണം. അപ്പോൾ കണ്ടോൾ എണ്ണിയാളെ നല്ല സോഫ്റ്റാണ് ഇത്. നമ്മൾ ഒഴിച്ചെടുത്തൊന്നല്ല കേട്ടോ, ആവി കയറ്റിയതാണ്. അപ്പോൾ ഇനി ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കണം, ബീഫ് കറി വെച്ചിരിക്കണം, ഇതൊക്കെ തന്നെ മതി നമുക്ക്. പിന്നെ അതിക്ക് 2 പപ്പടമാണ് പൊഴിച്ചെടുത്താൽ ചോറും നല്ല ഉസാറാക്കി തിന്നാം. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ട് ഇല്ലേ. അപ്പോൾ പെരേന്ന് പത്തിരിയും മുട്ടക്കറിയൊക്കെ കൊടുത്താൽ സിനിമ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് കുടിച്ചാട്ടെ. അപ്പോൾ നമ്മൾ അടുക്കളൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പണിക്കൊക്കെയാണ് നിൽക്കാമല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും ഒന്നോട് പറയട്ടോ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്തും പറയട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.